പത്മജിയുടെ ചാട്ടം പിഴച്ചോ എന്നാണ് ചോദ്യം. കർണകന്റെ മകളെ തേച്ചു താരും. അതിനുത്തരം സുരേഷ് ഗോപി തന്നെ പറയേണ്ടി വരും, പത്മജിക്ക് BJP ഉറപ്പ് നൽകിയ ഗവർണർ സ്ഥാനം ലഭിച്ചില്ല. പുതുതായി ഇതാ 10 ഗവർണർമാരെ കേന്ദ്രം നിയമിച്ചപ്പോൾ ആ പട്ടികയിൽ പത്മജയ്ക്ക് ഇടം കിട്ടിയില്ല. എന്തിനാണ് പിന്നെ പത്മജ BJP യിലേക്ക് പോയത്? തൃശൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റത് സുരേഷ് ഗോപി ജയിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു പത്മജയുടെ ദൗത്യവും. സുരേഷ് ഗോപി ജയിച്ചു. ജയിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് പത്മജയ്ക്കാണെന്ന് ആരും പറഞ്ഞില്ല. പകരം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി BJP സേഫായി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സഹോദരൻ കെ മുരളീധരന്റെ തോൽവിക്ക് പോലും പത്മജയുടെ തൃശൂരിലെ പ്രചരണവും സാന്നിധ്യവും കാരണമായി എന്നാണ് പരക്കെ രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തിയത്. അപ്പോൾ വഴിയാധാരമായത് പത്മജ മാത്രം. പിന്നീടൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം പത്മജ ചിത്രത്തിലേ വന്നിരുന്നില്ല. BJP യിലേക്ക് ചാടിയപ്പോൾ പത്മജയ്ക്ക് കിട്ടിയ ഉറപ്പുകളിലൊന്ന് ഗവർണർ സ്ഥാനമായിരുന്നു. അത് പ്രതീക്ഷിച്ചിരുന്ന പത്മജ പത്മജയ്ക്ക് ഇതാ കേന്ദ്രത്തിന്റെ തീരുമാനം കനത്തൊരു തിരിച്ചടി തന്നെയാണ്. 10 പുതിയ ഗവർണർമാരെ നിയമിച്ചതിൽ പത്മജയുടെ പേരില്ല. പത്മജയ്ക്ക് ഗവർണർ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അതിന് കാരണക്കാരൻ സുരേഷ് ഗോപി തന്നെയാകും. പത്മജയ്ക്ക് അർഹമായ പദവി നൽകണമെന്ന അഭിപ്രായക്കാരനായിരുന്നു ആദ്യം സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ സ്വാധീനത്താലും പ്രേരണയിലുമാണ് പത്മജ ശരിക്കും BJP യിലേക്ക് വന്നത്. പക്ഷേ സുരേഷ് ഗോപി അന്ന് നൽകുന്ന ഉറപ്പുകൾ പോലും പാലിക്കപ്പെട്ടു. മറ്റു പാർട്ടികളിൽ നിന്നും സ്ഥാനമാനങ്ങളും അധികാരവും പ്രതീക്ഷിച്ച് BJP യിലേക്ക് വരുന്നവരെ മാനദണ്ഡങ്ങളില്ലാതെ പാർട്ടിയിൽ ചേർത്തത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് കേന്ദ്രത്തിൽ RSSഉം BJP യുടെ കേന്ദ്ര ഘടകവും വിലയിരുത്തിയത്. അപ്പോൾ പിന്നെ പത്മയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി സമാധാനം പറയേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്. പത്മജ BJP യിലേക്ക് വന്നു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ചത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായോ? അങ്ങനെയാണ് വിലയിരുത്തലെങ്കിൽ അതെങ്ങനെ? അല്ലെങ്കിൽ പത്മജയുടെ സാന്നിധ്യവും തനിക്ക് വോട്ടായി മാറിയെങ്കിൽ എന്താണ് ഗവർണറെങ്കിലും ആക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടത് പാലിക്കാത്തത്? സുരേഷ് ഗോപി മറുപടി പറയണം. BJPയിൽ പത്മജയ്ക്കുള്ള സ്ഥാനം എന്തെന്നെങ്കിലും ഒന്ന് പറയണം. രാജസ്ഥാൻ, തെലങ്കാന, സിക്കിം, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മേഘാലയ, മഹാരാഷ്ട്ര, പഞ്ചാബ്, അസം, പുതുച്ചേരി ഇവിടങ്ങളിലാണ് പുതിയ 10 ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത്. മിക്കവാറും എല്ലാവരും നരേന്ദ്രമോദിയുടെ വിശ്വസ്തരാണ്. അപ്പോൾ പിന്നെ പത്മജ വേണുഗോപാൽ നരേന്ദ്രമോദിയുടെ കേന്ദ്ര BJPയുടെ വിശ്വസ്ത അല്ലാത്തത് കൊണ്ടാകാം പത്മജയ്ക്ക് ഗവർണർ പദവി കിട്ടാത്തത്. പക്ഷേ സുരേഷ് ഗോപി ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം സുരേഷ് ഗോപി ജയിപ്പിച്ചത്, സുരേഷ് ഗോപിയുടെ ഉറപ്പുകൾ, സുരേഷ് ഗോപി ജയിച്ചാൽ പത്മജയ്ക്കുള്ള സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം അവർ തമ്മിലുള്ള ചർച്ചയാണ്, അവർ തമ്മിലുള്ള ഡീലാണ്. ആ ഡീലാണ് ഇപ്പോൾ കളങ്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വ്യക്തമായ മറുപടി നൽകിയേ പറ്റൂ. പത്മജയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്?